ഇപി ജയരാജന്റെ രാജിക്ക് വഴിവെച്ച ബന്ധു നിയമന കേസിന് അന്ത്യം. കേസ് അവസാനിപ്പിക്കാൻ വിജിലൻസ് കോടതിയിലൂടെ റിപ്പോർട്ട് നൽകും. നിയമോപദേശകൻ സി സി അഗസ്റ്റിന്റെ നിലപാടുകൂടി കണക്കിലെടുത്താണ് വിജിലൻസ് അന്വേഷണ സംഘം തീരുമാനമെടുത്തത്. അതേസമയം തന്നെ കുടുക്കാനായിരുന്നു വിജിലൻസ് ഡയറക്ടറായിരുന്ന ജേക്കബ് തോമസ് ശ്രമിച്ചതെന്ന് ഇ പി ജയരാജൻ ആരോപിച്ചു. അഴിമതി നിരോധന നിയമപ്രകാരം കേസ് നിലനിൽക്കില്ലെന്ന് ചൂണ്ടിക്കാണിച്ചാണ് രാഷ്ട്രീയ വിവാദത്തിനും ഇ പി ജയരാജന്റെ രാജിയിലേക്കും നയിച്ച കേസ് വിജിലൻസ് അവസാനിപ്പിക്കുന്നത്. പി കെ ശ്രീമതിയുടെ മകൻ സുധീർ നമ്പ്യാരെ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസസ് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടറായി നിയമിച്ചത് ചട്ടവിരുദ്ധമാണെങ്കിലും സുധീർ നമ്പ്യാർ പദവിയിൽ ചുമതലയേൽക്കാത്തതുകൊണ്ട് സർക്കാരിന് സാമ്പത്തിക നഷ്ടം ഉണ്ടായില്ല എന്നുള്ളതും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. നേരത്തെ ജേക്കബ് തോമസ് വിജിലൻസ് ഡയറക്ടറായിരുന്ന സമയത്ത് പ്രാഥമിക പരിശോധനയിൽ തെളിവുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഇ പി ജയരാജനെ ഒന്നാം പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്തത്. സുധീർ നമ്പ്യാർ, വ്യവസായ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി പോൾ ആന്റണി എന്നിവരായിരുന്നു മറ്റു പ്രതികൾ. അതേസമയം കേസ് വിജിലൻസ് ഡയറക്ടറായിരുന്ന ജേക്കബ് തോമസിന്റെ സൃഷ്ടിയായിരുന്നുവെന്ന് ഇ പി ജയരാജൻ ആരോപിച്ചു. ഒരു ദിവസം ഞങ്ങളെ ജേക്കബ് തോമസ് വിളിച്ചു വരുത്തി, എന്നിട്ട് അദ്ദേഹത്തിന്റെ മേശ തുറന്ന് ഒരു കടലാസ് എടുത്തു. അതിൽ 10 കാര്യം എഴുതി വെച്ചിരിക്കുന്ന അയാൾ ഇത് ബന്ധു നിയമനമായി കണക്കാക്കി കേസെടുക്കണം എന്ന് അദ്ദേഹം നിർദ്ദേശിക്കുകയായിരുന്നു. കേസ് അവസാനിപ്പിച്ച കാര്യം ഹൈക്കോടതിയിലും അറിയിക്കും. വിജിലൻസ് തീരുമാനം ഹൈക്കോടതി കൂടി അംഗീകരിക്കുന്നതോടെ ഇ പി ജയരാജന് മന്ത്രിസഭയിലേക്ക് തിരികെ വരാനുള്ള തടസ്സം പൂർണ്ണമായും ഒഴിവാകും. എന്നാൽ ഇക്കാര്യത്തിലുള്ള അന്തിമ തീരുമാനം മുഖ്യമന്ത്രിയുടേതാകും. പി വി രതീഷ്, മനോരമ ന്യൂസ്, തിരുവനന്തപുരം.